പാവൽ കൃഷിക്ക് അജ്ഞാത രോഗം. രോഗം ബാധിച്ച നിരവധി ഏക്കർ സ്ഥലത്തെ പാവൽ കൃഷി നശിച്ചു. ഇലകൾ കരിഞ്ഞും വള്ളികൾ ഒടിഞ്ഞും കായകൾ മഞ്ഞളിച്ചുമുണ്ടാകുന്ന രോഗം പാവൽ കർഷകരെ കടുത്ത ആശങ്കയിലും നഷ്ടത്തിലുമാക്കുന്നു. പുൽപ്പള്ളി പഞ്ചായത്തിലെ പാക്കം, ദാസനക്കര, വിക്കലം ഭാഗങ്ങളിലും പനമരം പഞ്ചായത്തിലെ നീർവാരം പ്രദേശത്തുമാണ് വ്യാപകമായി രോഗം ബാധിച്ച് പാവൽ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഇവിടം. പയർ കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും കൃഷി ചെയ്യുന്ന ഒന്നാണ് പാവൽ. കുറഞ്ഞ കാലയളവിൽ മികച്ച വരുമാനം ലഭിക്കുന്നതാണ് കർഷകരെ പച്ചക്കറി കൃഷിയിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകം. ഒരേക്കർ സ്ഥലത്ത് കൃഷിയിറക്കാൻ 100,000 രൂപ ചെലവ് വരുന്നുണ്ട്. രോഗം ബാധിച്ച് വ്യാപകമായി കൃഷി നശിക്കുമ്പോഴും ഫലപ്രദമായ മരുന്ന് കണ്ടെത്തിക്കൊടുക്കാൻ കൃഷിവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. നിർദ്ദേശിച്ച മരുന്നുകൾ തളിച്ചെങ്കിലും രോഗബാധയ്ക്ക് ഒട്ടും കുറവില്ലെന്നും കർഷകർ പറയുന്നു. കൃഷിവകുപ്പ് എന്താ പറയുന്നത്? കൃഷിവകുപ്പ് പറയുന്നത് ഈ സുഡോമോണസ് ഒഴിക്കാനും ഡൈക്കോട്രമ ഇടാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചാണ് ഇത് ചെയ്തത്. എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ല. ഇപ്പോൾ ഒരേക്കർ ഇതേപോലത്തെ പച്ചക്കറി കൃഷി ചെയ്യാൻ ഏകദേശം എത്ര? ഏകദേശം ഒരേക്കർ ഇതുപോലെ ചെയ്യണമെങ്കിൽ ഒരു 70,000 രൂപ ഇതുപോലെ ആക്കാൻ വരും. ഒരു ഏക്കറിക്ക് ഇത്തവണ വിളവെടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് അതിന് മുമ്പ് എന്നെ കേട് കേട് തുടങ്ങി. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്ര അങ്ങനെ ഇത് കണ്ടു. കഴിഞ്ഞ വർഷം പിന്നെ കഴിഞ്ഞ വർഷം പാവലൊരു ഫംഗസ് രോഗമായിരുന്നു, അതിലും നഷ്ടം വരികയാണ് ചെയ്തത്. വൻ മുതൽ മുടക്കിൽ പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞ കർഷകർക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രോഗബാധയ്ക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ പച്ചക്കറി കൃഷിയിൽ നിന്നും നിരവധി കർഷകർ അകലുന്ന കാര്യത്തിൽ സംശയമില്ല. സി ഡി ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.